കയ്പമംഗലത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് മൂന്നിടത്ത് വോട്ടുള്ളതായി കണ്ടെത്തിയ സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവ് ഇക്കാര്യത്തിൽ മറുപടി പറയണമെന്ന് മന്ത്രി വി എസ് സുനിൽകുമാർ. കയ്പമംഗലം കമ്പനി കടവിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതുവരെയും പ്രതിപക്ഷ നേതാവ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇടതുപക്ഷത്തിന്റെ ആളുകൾ ഇരട്ട വോട്ടുകൾ നേടിയെന്ന ആരോപണമാണ്. ഇപ്പോൾ കയ്പമംഗലത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് മൂന്നിടത്ത് വോട്ടുള്ളതായാണ് കണ്ടെത്തിയിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ വ്യാജ ആരോപണം ബൂമറാങ്ങായി വന്നുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസുകാരാണ് കൂടുതൽ വോട്ടുകൾ ചേർത്ത് സർക്കാരിന്റെ ജനകീയ അടിത്തറ തകർക്കാനും ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനും ശ്രമിക്കുന്നതെന്നും വി എസ് സുനിൽകുമാർ പറഞ്ഞു. പ്രതിപക്ഷ നേതാവും മറുപടി പറയേണ്ടത് കയ്പമംഗലത്തെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് എത്ര വോട്ടുണ്ട് എന്ന കാര്യം പിന്നെ പ്രതിപക്ഷ നേതാവ് മറുപടി പറയണ്ടേ? അപ്പോൾ കയ്പമംഗലം മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് മൂന്ന് വോട്ടുകൾ എന്ന് പറഞ്ഞാൽ ഇരട്ട വോട്ടല്ല, അദ്ദേഹത്തിന് മൂന്ന് വോട്ടാണ്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിനേക്കാൾ ഒരു വോട്ട് കൂടുതലാണ് അദ്ദേഹത്തിന് കിട്ടി, ഞങ്ങൾ പരാതി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ കോൺഗ്രസ്സുകാരാണ് ഇരട്ട വോട്ടുകൾ കൂടുതൽ ചേർത്ത് ഈ ഗവൺമെൻറ്റിൻ്റെ ജനകീയമായ അടിത്തറയെ തകർക്കാനും ഈ ജനാധിപത്യപരമായിട്ട് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനും ശ്രമിച്ചിട്ടുള്ളത് യു ഡി എഫ് ആണ്. അതുകൊണ്ട് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി അടക്കമുള്ള ആളുകൾക്ക് എത്ര വോട്ടുകളുണ്ട് എന്ന കാര്യം പ്രതിപക്ഷ നേതാവാണ് പരിശോധിക്കേണ്ടത്, ബാക്കി കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കട്ടെ. അതേസമയം എൽ ഡി എഫിന് കയ്പമംഗലം മണ്ഡലം നഷ്ടപ്പെടുമെന്ന പരാജയ ഭീതി മൂലമാണ് ഇത്തരം ആരോപണങ്ങളുമായി മുന്നോട്ട് വരുന്നതെന്ന് ശോഭാ സുബിൻ പ്രതികരിച്ചു. വലപ്പാട് നിന്ന് കയ്പമംഗലത്തേക്ക് താമസം മാറ്റിയപ്പോൾ കയ്പമംഗലത്തെ വോട്ട് ചേർക്കുകയും വലപ്പാട് പഞ്ചായത്തിലെ വോട്ട് കട്ട് ചെയ്യാൻ എഴുതി കൊടുത്തിട്ടുള്ളതുമാണെന്ന് ശോഭാ സുബിൻ പറഞ്ഞു. പക്ഷേ ഞാൻ കയ്പമംഗലത്തേക്ക് താമസം മാറിയപ്പോൾ അവിടെ വോട്ട് ചേർക്കുന്നതിന് വേണ്ടി വോട്ട് അവിടെ ചേർക്കുകയും ഇലക്ഷൻ കമ്മീഷൻ്റെ ഓഫീസിൽ നിന്ന് സിവിൽ സ്റ്റേഷനിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ ഓഫീസായി പ്രവർത്തിക്കുന്ന സ്ഥലത്ത് നിന്ന് എന്നെ നേരിട്ട് വിളിപ്പിക്കുകയും കൊടുങ്ങല്ലൂർ സിവിൽ സ്റ്റേഷനിൽ എത്തുകയും അവിടെ എത്തിയപ്പോൾ വോട്ട് ചേർത്തിയിട്ടുണ്ട്. വലപ്പാട് പഞ്ചായത്തിലെ വോട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അത് ബി എൽ എ കാർഡ് തരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി കട്ടാകും എന്നുള്ളതാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ബി എൽ ഒ എന്നെ വിളിക്കുകയും രണ്ട് പഞ്ചായത്തിൽ വോട്ടുണ്ട്, ഏത് വോട്ടാണ് കട്ട് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ വലപ്പാട് പഞ്ചായത്തിലെ വോട്ട് കട്ട് ചെയ്യണമെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അതിന്റെ ഓഡിയോ എൻ്റെ അടുത്തുണ്ട്. എൽ ഡി എഫ് കെട്ടിച്ചമച്ച ആരോപണങ്ങളുമായി മുന്നോട്ട് വരുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തപ്പോൾ ഈ ആരോപണം ഉന്നയിക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്നും പുകമറ സൃഷ്ടിച്ച മാനസികമായി തളർത്താനാണ് ഇത്തരം ആരോപണങ്ങളുമായി മുന്നോട്ട് വരുന്നതെന്നും ശോഭാ സുബിൻ പറഞ്ഞു. ഞാൻ കൃത്രിമത്വം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കാൻ മന്ത്രിയെയും സി പി എമ്മിനെയും വെല്ലുവിളിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ഈ ആരോപണത്തിൽ എനിക്ക് പറയാനുള്ളത്, ഈ ആരോപണം തെളിയിക്കാൻ സി പി എമ്മിന് കഴിയുമെങ്കിൽ തെളിയിക്കാൻ മന്ത്രി വി എസ് സുനിൽകുമാറിനെ വെല്ലുവിളിക്കുകയാണ്. ഞാൻ എന്തെങ്കിലും കൃത്രിമത്വം അതിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കാൻ വി എസ് സുനിൽകുമാർ വലിയ മന്ത്രിയാണല്ലോ, കാർഷിക വകുപ്പിൻ്റെ മന്ത്രിയാണല്ലോ, ആ മന്ത്രിയോട് ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. ഞാൻ ഇതിൽ എന്തെങ്കിലും കൃത്രിമത്വം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കാൻ വെല്ലുവിളിക്കുകയാണ്. ഒരു കാരണവശാലും സി പി എമ്മിന് സാധിക്കില്ല. ഞാൻ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തപ്പോൾ ഈ ആരോപണം എന്തുകൊണ്ടാണ് ഉന്നയിക്കാതിരുന്നത്? നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ പരാജയ ഭീതിയുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കയ്പമംഗലം നഷ്ടപ്പെടുമെന്ന ഉറച്ച വിശ്വാസം ഉറപ്പാണ്. ഒരു സംശയം വേണ്ട, എൽ ഡി എഫിന് കയ്പമംഗലം നഷ്ടപ്പെടും എന്ന പരാജയ ഭീതി കൊണ്ടാണ്. സോളെ ന്യൂസ് ബാങ്ക്, കയ്പമംഗലം.